ടു കെ ജി വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് പാലിലേക്ക്, ഇളം ചൂടുള്ള പാലിലേക്ക് 2 ടീസ്പൂൺ വിനേഗർ ഒഴിച്ച് 1-5 മിനിറ്റ് മാറ്റിവെക്കാം. രണ്ട് കപ്പ് മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡറും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായി ഒന്ന് സീവ് ചെയ്തെടുക്കാം. 4 മുട്ട പൊട്ടിച്ച് വെച്ചതിലേക്ക് 1 നുള്ളുപ്പും 2 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പൊടിച്ചിട്ടുള്ള അളവാട്ടോ 2 കപ്പ്. ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കും അതുപോലെ കളർ മിസ്റ്റിൻ്റെ കളർ സ്പ്ലാഷ് ഇതൊരു 2 ടീസ്പൂണും കൂടിയും ഒഴിച്ചെടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ 1/2 ടീസ്പൂണാണ് ഒഴിച്ചെടുക്കുന്നത്. കുറവുണ്ടെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ബീറ്റർ ഒന്ന് ഓണാക്കാം. ഇത് ആവശ്യത്തിന് കളറുണ്ട്, അതുകൊണ്ട് നമുക്ക് 1/2 ടീസ്പൂൺ തന്നെ മതി. ഇതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള മൈദ നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുവരെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മോൾഡിലേക്ക് ഒഴിക്കാം. മോൾഡിൽ ഒഴിച്ച് നന്നായി ടേപ്പ് ചെയ്ത ശേഷം 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവണ് 160 ആക്കിയിട്ട് 45-50 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇതുവരെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയ ശേഷം 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം. ടേബിളിൻ്റെ മുകളിലൊരു ബേസ് വെച്ചെടുത്തിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് 1st ലെയർ കേക്കിനെ വെച്ചെടുക്കാം. ഇതിനെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റിയത് ശേഷം ക്രീം വെച്ച് കൊടുത്തിട്ട് അതിൽ ചോക്ലേറ്റ് ഗനാഷും ചോക്ലേറ്റും ഇട്ട ശേഷം 2nd ലെയറും വെച്ച് കൊടുക്കാം. 2nd ലെയറും ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് 3rd ലെയറും വെച്ചിട്ട് ക്രീം കോട്ട് ചെയ്തെടുക്കാം. കേക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആട്ടോ ചെയ്യുന്നത്. ക്രീം ചീസ് മിക്സ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കേക്ക് മുഴുവനായിട്ടും ക്രീം വെച്ച് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ കേക്ക് പീസ് ഒരു ചെറിയ പീസ് മാറ്റി വെച്ചിരുന്നു. അതിൽ നെറ്റിൽ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കേക്ക് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ കേക്ക് ബേസ് ഉണ്ടല്ലോ, അതിന്മേൽ ഞാൻ ക്രീം വെച്ചെടുത്തിട്ടുണ്ട്. അതൊരു ഗോൾഡൻ കളർ ബേസ് ആയിരുന്നു. അപ്പോൾ വൈറ്റ് പൂ വരുമ്പോഴാണ് ഭംഗിയും തോന്നിയിട്ടാണ് ഞാൻ അതുപോലെ ചെയ്തത് കേട്ടോ. ഇനി കുറച്ച് ഫ്ലവർ വരച്ചെടുക്കാം. ഫ്ലവർ ഡിസൈൻ കൊടുക്കാം കേട്ടോ വിചാരിക്കുന്നത്.
ഇനി അതിനൊരു ലീഫും കൂടി വെച്ചെടുത്ത ശേഷം നമുക്ക് പേരെഴുതാനുണ്ടായിരുന്നു. അപ്പോൾ പേരും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആ ക്രീമുണ്ടല്ലോ ബേസിലുള്ള, അതിൻ്റെ കുറച്ച് ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് അതുപോലെ എൻ്റെ എല്ലാ വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇതിനെക്കുറിച്ചുള്ള എന്ത് ഫീഡ്ബാക്കും അതുപോലെ എൻ്റെ എല്ലാ വീഡിയോസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഞാൻ അതിനെല്ലാം റിപ്ലൈ തരും കേട്ടോ. താങ്ക് യു.